ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും നമ്മുടെ ചാലഞ്ച് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് ട്യൂസ്ഡേ ആണ് ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ ഡീറ്റോക്സ് ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ലോ കാർബ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ പെരുന്നാൾ ആഘോഷിച്ചവർക്കും അല്ലാതെ ഉള്ളവർക്കും ഒക്കെ ഇന്ന് ഡീറ്റോക്സ് ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളത്തെയും മറ്റന്നാളത്തെയും, അതായത് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ, നിങ്ങൾ ചെയ്യാനുള്ള ടാസ്കിന്റെ ഡീറ്റെയിൽസും ആയിട്ടാണ്. കാരണം ഇനി നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വരുന്നത് തേഴ്സ്ഡേ ആയിരിക്കും, നാളെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവില്ല. അപ്പോ രണ്ട് ദിവസത്തെ ടാസ്കും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നാളത്തെ ടാസ്ക്, അതായത് വെനസ്ഡേ നിങ്ങൾ ചെയ്യേണ്ടുന്ന ടാസ്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും സ്റ്റെയർ കേസ് ഉണ്ടാവും അല്ലെ? അതേപോലെ തന്നെ എല്ലാവരുടെ വീട്ടിലും എനിക്ക് തോന്നുന്നു പിന്നെ ഡംബൽസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 1 kg അല്ലെങ്കിൽ 2 kg ഡംബൽസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇനി അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ടാവില്ലേ, ഡിക്ഷണറി പോലെയുള്ള ബുക്കുകളൊക്കെ. അതേപോലെ തന്നെ സ്കൂൾ ബാഗുകളും അല്ലെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ബാക്ക് പാക്ക്, നമ്മൾ പുറകിൽ ഇട്ട് പോകുന്ന അങ്ങനെയുള്ള ബാക്ക് പാക്കുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, കുറച്ച് വെയിറ്റ് ഈ ഒരു ബാഗിനകത്ത് നിറച്ചതിന് ശേഷം ആ ബാഗ് നമ്മൾ ഇട്ട് ഒരു 20-25 തവണ നമ്മുടെ കോണിപ്പടികൾ കയറി ഇറങ്ങുക. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് വിചാരിക്കുമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. അതും നമുക്ക് വളരെയധികം നല്ല, എന്താ പറയുക, ഒരു വെയിറ്റ് ട്രെയിനിങ്ങിന് ഒരു എഫക്റ്റ് തരുന്ന ഒരു ടൈപ്പ് വർക്ക്ഔട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റെയർ വർക്ക്ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷെ മുട്ടുവേദനയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം, ഈ ഒരു കയറി ഇറങ്ങുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു ടാസ്ക് 5000 സ്റ്റെപ്സ് നടക്കുക എന്നുള്ളതാണ്. അതായത് മുട്ടുവേദനയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു 5000 സ്റ്റെപ്സ് നടക്കുക, അതിന്റെ കൂടെ ഒരു 1000 സ്റ്റെപ്സ് എക്സ്ട്രാ എടുക്കുക. അതാണ് മുട്ടുവേദനയുള്ളവർ ചെയ്യേണ്ടത്. ഇനി നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ടീനേജർ, അല്ലെങ്കിൽ ഫീഡിംഗ് മദേഴ്സ് ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു സ്റ്റെയർ വർക്ക്ഔട്ട് ആണ് നാളെ ചെയ്യേണ്ടത്. പക്ഷേ 15 മിനിറ്റ്സ് വർക്ക്ഔട്ട് നമ്മൾ എന്തായാലും ചെയ്യണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഒരു ഈവനിങ് ടൈമിലോ ആ ഒരു സമയത്തെങ്ങാനും നിങ്ങൾ ഈ ഒരു 20-25 ടൈംസ് നമ്മളെ സ്റ്റെയർസ് കയറി ഇറങ്ങുക. ഈ വെയിറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കണം കയറി ഇറങ്ങേണ്ടത്. വെറുതെ കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല, കാര്യമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ആ ഒരു വർക്ക്ഔട്ട് എഫക്റ്റീവ് ആക്കാനായിട്ട് വെയിറ്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റെയർ വർക്ക്ഔട്ട് ആണ് നമ്മൾ നാളെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു എന്താ പറയുക, 2 kg ഡംബൽ ആണ് നമുക്ക് ഏകദേശം ഒരു 4 kg വെയിറ്റ് വെച്ചിട്ട്, അതായത് 2 ഡംബൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു 4 kg വെയിറ്റ് വെച്ചിട്ട് നമുക്ക് സ്റ്റെയർസ് കയറി ഇറങ്ങാം, കുഴപ്പമില്ല. ഒരു 5 kg കൂടുതൽ വെയിറ്റ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. മിനിമം 5 kg വരെ നിങ്ങൾക്ക് നാളെ വെയിറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ 20-25 ടൈംസ് കയറി ഇറങ്ങുക. നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുകയാണെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈ ഒരു 25 ടൈംസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും. അപ്പൊ നാളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണ്, എല്ലാവരും അത് ഫിനിഷ് ചെയ്യുന്ന വിചാരിക്കുന്നു. എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മുട്ടുവേദനയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു 5000 to 6000 സ്റ്റെപ്സ് നടന്നാൽ മാത്രം മതി. അതും നിങ്ങളൊരു വെയിറ്റ് വെച്ചിട്ട് നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒരു ബാക്ക് പാക്ക് ഒക്കെ ചുമലിട്ടിട്ട് ആ രീതിയിൽ ട്രെഡ്മില്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻഡോർ വാക്ക് ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും ഓക്കെ ആണ് കേട്ടോ, എന്തെങ്കിലും വെയിറ്റ് എടുത്തിട്ട്. അതാണ് നമ്മൾ ബുധനാഴ്ച ചെയ്യുന്ന ഒരു ടാസ്ക്. ഇതിന്റെ കൂടെ ഡയറ്റും വാട്ടർ ഇൻടേക്ക് ഒന്നും മറന്നു പോയത് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. ഇനി നമ്മുടെ തേഴ്സ്ഡേയിലെ ടാസ്ക് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അത് നമ്മൾ ഡയറ്റിലാണ് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുന്നത്. ഞാനിപ്പോൾ 1200 കലോറി മീൽ പ്ലാൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് ഇൻ ബിറ്റ്വീൻ, അതായത് മിഡ് മോർണിംഗ് സ്നാക്കും ഈവനിങ് സ്നാക്കും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ്. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 മെയിൻ മീൽസ് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇടനേരത്തുള്ള സ്നാക്സ് നിങ്ങൾക്ക് അന്നത്തെ ദിവസം സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഗ്ലാസ് ചിയാ സീഡിന്റെ വാട്ടർ കുടിക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ആണെങ്കിൽ അത്, ബട്ടർ മിൽക്ക് ആണെങ്കിൽ അത് ഓക്കെയാണ്, കോക്കനട്ട് വാട്ടർ നിങ്ങൾക്ക് കുടിക്കാം. അപ്പൊ എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പൊ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ചിയാ സീഡ് വാട്ടറൊന്നും കുടിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് പ്ലെയിൻ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ മതിയാവും. എന്നാലും നമ്മൾ ഇടനേരത്തുള്ള സ്നാക്കുകൾ അന്നത്തെ ദിവസം സ്കിപ്പ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ടാസ്കുകളാണ് വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ ഈസി ടാസ്ക് ആണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എത്ര പേര് ഇത് ഫിനിഷ് ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വ്യാഴാഴ്ച ആയിരിക്കും. അപ്പൊ വ്യാഴാഴ്ച വന്നിട്ട് മിക്കവാറും ഞാൻ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലേക്കുള്ള ടാസ്കുകളായിരിക്കും പറയുന്നത്. കാരണം ആ ഒരു 3 ദിവസം ഞാൻ കുറച്ച് ബിസി ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഓരോ ദിവസം ടാസ്കുകൾ തന്നെയായിരിക്കും ഓരോ വീഡിയോസ് ആയിട്ട് പറയുന്നത്. കഴിയുന്നതും ഞാൻ ആ രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ച വന്നതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു ദിവസങ്ങളിലെ ടാസ്കും കൂടെ തന്നിട്ട് നമ്മുടെ ഒരു ചാലഞ്ച് നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഡേ 10, ഡേ 11 ലേക്കുള്ള ടാസ്ക് ആണ്. അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഒരു 15 ഡേയ്സ് ചാലഞ്ച് തീരാനായിട്ട് ബാക്കിയാവുന്നുള്ളൂ. അപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ഇത് ചെയ്ത് വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 90%, 80% ഒക്കെ ചാലഞ്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന്. അത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കിട്ടാതിരിക്കില്ല. ഒന്നുകിൽ വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഒന്നും അല്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ മൂഡ് ബൂസ്റ്റ് ആവുന്നതാവാം, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലെവല് ബൂസ്റ്റ് ആവുന്നതാവാം. അങ്ങനെ പലതരത്തിലുള്ള
ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചാലഞ്ചുകളിലൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ വെയിറ്റ് പ്രോപ്പർ ആയിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്ലോസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവാം. അപ്പോൾ വെയിറ്റിൽ മാത്രം നിങ്ങൾ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ ഇൻസ്ലോസിലും കൂടെ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ടോ ആ രീതിയിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ടാസ്കും മറ്റന്നാളത്തെ ടാസ്കും ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ടാസ്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.